പ്രിയമുള്ളവർ സമീപകാലയളവിൽ മതവിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നിരവധി പ്രസിദ്ധീകരണങ്ങൾ അത് വീഡിയോകളായിട്ടും എഴുത്തുകളായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടല്ലോ ഇത് പല സംഭവങ്ങളുടെയും വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒറ്റപ്പെട്ട സംഭവങ്ങളോ അല്ലാത്ത സംഭവങ്ങളോ ചൂണ്ടിക്കാണിച്ച് അതിനെ സാമാന്യവൽക്കരിച്ച് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ അപകീർത്തിപ്പെടുത്തുന്ന അവഹേളിക്കുന്ന തരത്തിലുള്ള മതങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പല സ്ഥലങ്ങളിലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നത് പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾ ഇത് കാണുകയും അവരുടെയൊക്കെ വികാരങ്ങളെ മതപരമായ വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്നതിന് സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് കത്തോലിക്കാ സഭയെ മാത്രമല്ല ഏത് മതത്തെയാണെങ്കിലും ഏത് മതത്തെയാണെങ്കിലും ഇങ്ങനെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകുന്നത് ഒരു നല്ല സമൂഹത്തിന് ചേർന്നതല്ല പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് ചരിത്രപരമായി മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു പൊതുസമൂഹമാണ് ഇവിടെയുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഇനി നേരിടേണ്ടി വര നേരിടേണ്ടതിന് ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളൊക്കെ കൊടുക്കുന്നുണ്ട് പലരും പക്ഷേ ആ കേസുകളൊക്കെ പ്രോസിക്യൂഷൻ എങ്ങനെ നടക്കുന്നു എന്നത് സംബന്ധിച്ചും ഒരു കൃത്യമായ ഒരു ആലോചന ഉണ്ടാവേണ്ടതും നടപടികൾ ഉണ്ടാകേണ്ടതുമാണ് വ്യക്തിപരമായി എനിക്ക് നിർദ്ദേശിക്കാനുള്ള കെ എൽ സിയുടെ മറ്റു നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് അവരുടെ എല്ലാം അഭിപ്രായം ഇത്തരം സാഹചര്യങ്ങൾ ഒരു ഒരു സാധാരണ സ്ഥിരമായി ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് മതസ്പർദ്ധ പരത്തുന്ന തരത്തിലുള്ള മതസ്പർദ്ധ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റിങ്ങുകൾ അത് സോഷ്യൽ മീഡിയയിൽ പൊതുവായി വരുന്നതിന് അത് നിരീക്ഷിക്കാൻ ഒരു സ്ഥിരം സംവിധാനം വേണം മാത്രമല്ല അത്തരം കാര്യങ്ങൾ ഇങ്ങനെ പൊതുശ്രദ്ധ പൊതുശ്രദ്ധയിൽ വന്നു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റിങ്ങുകൾ നടത്തുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാനും ഒരു സ്ഥിരം സംവിധാനം വേണം സുവമോട്ടു നടപടിയെടുക്കാൻ സ്വമേധയാ നടപടിയെടുക്കാൻ നമ്മുടെ അധികാര കേന്ദ്രങ്ങൾക്ക് നിയമം നിയമം അനുശാസിക്കുന്ന തരത്തിൽ അധികാരം ഇപ്പം തന്നെ ഉണ്ടെങ്കിലും അതിന് കുറച്ചുകൂടി ബലം കൊടുക്കുന്ന രീതിയിൽ പുതിയ ഒരു ഓർഡിനൻസോ നിയമനിർമ്മാണമോ വേണം എന്നാണ് അഭിപ്രായപ്പെടുന്നത് പ്രധാനമായും നമുക്കറിയാവുന്നത് പോലെ ഇപ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിന് നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും തടയുന്നതിന് പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് അത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതുപോലെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ആളുകളെ പ്രത്യേകം സമൂഹത്തിൽ തിരിച്ചറിയുന്നതിനും അവർക്കെതിരെ കർശന ഉണ്ടാകുന്നതിനും ഒരു സ്ഥിരം സംവിധാനം ഒരു ഓർഡിനൻസിൻ്റെ രൂപത്തിലോ ഒരു നിയമനിർമ്മാണം നടത്തിയോ ഇനി അതല്ല കേരള പോലീസ് ഒരു സർക്കുലർ ഇറക്കിയിട്ടാണെങ്കിലും തൽക്കാലത്തേക്ക് അതിനൊരു ഒരു പരിസമാപ്തി ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണം പ്രത്യേകിച്ച് ഈ ഐ പി സി വകുപ്പ് ഇപ്പോൾ വൺ ഫിഫ്റ്റി ത്രീ എ പോലുള്ള ഐ പി സി വകുപ്പുകളൊക്കെ ഇവിടെ കുറ്റകരമായിട്ട് വരുന്നുണ്ട് അത് വച്ചൊക്കെ കേസെടുക്കാമെന്ന് പറയും പക്ഷേ അതൊക്കെ തെളിയിച്ച് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത്തരം വിഷയം പ്രത്യേകമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഭാവിയിലിതൊന്നും ഉണ്ടാകാതിരിക്കാൻ ഒരു കർശന നടപടികൾ ഉണ്ടാകേണ്ട രീതിയിലേക്ക് ഒരു പുതിയ നിയമനിർമ്മാണമോ അത്തരത്തിലൊരു ചിന്തയോ ഉണ്ടാകണം അതിന് എല്ലാവരും ഒരുമിച്ച് നിന്ന് ആവശ്യമായ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്